ഈ വീട്ടിൽ നിനക്ക് കിട്ടുന്ന സ്നേഹം മറ്റൊരു വീട്ടിൽ നിന്ന് കിട്ടില്ല. അതുപോലെ ഇവിടുന്ന് കിട്ടുന്നത് മറ്റൊരിടത്ത് നിന്നും കിട്ടില്ല. ഇനി ഇതുപോലൊരു മണ്ടത്തരം ചെയ്യരുത്. ആദിത്യയുടെ കോണ്ടാക്ട് കളയും. പറ്റില്ലെന്ന് പറഞ്ഞ് അവനെ നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച അന്ന് ഞാൻ ഈ സംസാരം മാത്രമായിരിക്കില്ല. ദൈവമേ, എന്തിനാ എന്റെ ജീവിതം നരകമാക്കിയത്? പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ നാണം കെടുത്തും. അവൻ പറഞ്ഞത് ചെയ്താ വസു എടുത്ത് എന്റെ ജീവൻ എടുക്കും. വല്ലാത്ത അവസ്ഥയായല്ലോ. രാജാ, എന്താ, എന്തിനാ വന്നേ? നമുക്ക് പെട്ടെന്ന് തന്നെ പോണം രാജാ. വേഗം ബട്ടൺസ് ഇട്. വിട്, ഞാൻ ഇട്ടോളാം. വിടാൻ പറഞ്ഞില്ലേ? എവിടെ പോണം? അമ്പലത്തിലേക്ക്. എന്തിനാ? കല്യാണം കഴിക്കാൻ. എടിപിടി എന്ന് കല്യാണം എന്ന് പറഞ്ഞില്ല, എങ്ങനെയാ? കല്യാണം എന്ന് പറഞ്ഞാ കല്യാണല്ല രാജാ, കല്യാണത്തിനുള്ള പരിഹാരം. പരിഹാരമോ? അന്ന് വന്ന് ജ്യോത്സ്യം പറഞ്ഞത് കേട്ടില്ലേ, നമ്മൾ രണ്ടുപേരുടെയും ജാതകത്തിൽ എന്തോ ദോഷമുണ്ടെന്ന്. പരിഹാരം ചെയ്താ ഒന്നിനൊരു ദോഷം ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരുടെയും ജാതകത്തിൽ ചെറിയ ദോഷമുണ്ട്, അത്രേ ഉള്ളൂ. നാളെ അമ്പലത്തിൽ വന്നൊരു ശാന്തി പൂജ നടത്തിയേക്കും. ശരി, അതിനുശേഷം നിങ്ങൾ സന്തോഷമായിട്ട് കല്യാണം നടത്തിക്കോളൂ. ഇന്ന് ജ്യോത്സൻ എന്നോട് ഫോൺ ചെയ്ത് അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞു. പണിയൊന്നുമില്ലേ? പൂജ ചെയ്യുന്നതും പരിഹാരം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. എനിക്കിന്ന് വേറെ അത്യാവശ്യമുണ്ട്. അതൊക്കെ മാറ്റി വെക്ക് രാജാ, കല്യാണത്തിനേക്കാൾ പ്രധാനാണോ അത്? ഇതുവരെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ ആഗ്രഹിച്ചെന്നറിയാമോ? ഇപ്പൊ ആഗ്രഹം രണ്ടു മടങ്ങായല്ലേ. ദിവസവും കല്യാണത്തിന്റെ ഓർമ്മ സ്വപ്നത്തിൽ വരുന്നുണ്ടല്ലേ. നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കിയേ? എനിക്കറിയാം രാജാ, നമ്മൾ ഒന്നാവുന്ന ആ നിമിഷത്തിനെ നിങ്ങൾ ആയിരം കണ്ണുകൾ കൊണ്ട് നോക്കിയിരിക്കുക. ആയിരം കണ്ണുകളോ? ഉള്ള രണ്ട് കണ്ണ് തന്നെ കുത്തിപ്പൊട്ടിക്കാൻ തോന്നുന്നു. എന്തിനാ രാജാ, ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് ലോകം കാണാനാണോ? ഈ ലോകത്തുള്ള നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയാ. ഇതുകൊണ്ടാ നിങ്ങളെ ഒരുപാട് ഇഷ്ടം തോന്നുന്നത്. എനിക്ക് എപ്പോഴും ചിരിക്കാനേ നേരുള്ളൂ. എന്റെ കരച്ചിൽ കാണുമ്പോ നിനക്ക് ചിരിക്കാനാണോ തോന്നുന്നത്? ഇത്രയും നാള് കാത്തിരുന്നതിന്റെ ഫലം എനിക്ക് കിട്ടി രാജാ. എന്റെ ജീവിതത്തിലേക്ക് ആരാ കടന്നു വരുന്നതെന്ന് പകലുപോലും ഞാൻ സ്വപ്നം കണ്ടതാ. എന്റെ കഷ്ടകാലത്തിന് ഞാൻ വന്ന് പെട്ടുപോയില്ലേ? എന്റെ നല്ല സമയത്താ നിങ്ങൾ എനിക്ക് കിട്ടിയത്. പൂച്ചയ്ക്ക് സന്തോഷവും എലിക്ക് മരണോപ്രാളവും എന്ന് പറയും പോലെയാ. അത് ശരിയാ രാജാ, നമ്മുടെ കല്യാണം നടന്നു കഴിഞ്ഞാ നമുക്ക് രണ്ടുപേർക്കും സന്തോഷം, മറ്റുള്ളവർക്ക് എല്ലാം അസൂയയും ഉണ്ടാകും. എന്തിനാ നിങ്ങൾ ഇങ്ങനെ എല്ലാം പോസിറ്റീവായി കാണുന്നത്? കാര്യങ്ങളൊക്കെ എന്താ മനസ്സിലാകാത്തത്? എനിക്കെല്ലാം മനസ്സിലായി രാജാ. നിങ്ങളുടെ മനസ്സ് എനിക്കറിയാം, എന്റെ മനസ്സ് നിങ്ങൾക്കും അറിയാം. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വന്നേ സമയമായി. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതൊരു ജീവിത പ്രശ്നമല്ലേ? അതെ, ഇത് നമ്മുടെ രണ്ടുപേരുടെ ജീവിത പ്രശ്നമാണ്. അതിലിന് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ഇനി എത്ര ദിവസം എടുക്കും? ഏട്ടൻ ഇങ്ങനെ തലശ്ശേരിക്ക് തരുമ്പോ എനിക്ക് നമ്മുടെ കുട്ടിക്കാലം ഏട്ടാ ഓർമ്മ വരുന്നത്. കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാൻ സമയം താമസിക്കുമ്പോ നിനക്കോവിക്ക് ഞാനല്ലേ തലശ്ശേരിക്ക് തരുന്നത്. അതെ, ഞങ്ങൾക്ക് തലശ്ശേരിക്ക് തന്നിട്ടും ഏട്ടൻ തലശ്ശേരിക്ക് മറന്നുപോകും. അപ്പൊ അമ്മയാ തലശ്ശേരിക്ക് തരാറ്.
ഈ സഹോദരങ്ങളുടെ സ്നേഹത്തിന് ഒരു ആദരവുമില്ല. ഈ സമയത്ത് ആന്റി എവിടെ പോയി കിടക്കുകയാണോ എന്തോ? എന്താടോ, ഞാൻ ഉണ്ണിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എന്തോ സ്കൂളിൽ പോവാൻ റെഡിയാക്കുന്നത് പോലെ ചെയ്യുന്നല്ലോ. ഒരുക്കുന്ന കാര്യത്തില് പെണ്ണുങ്ങൾക്ക് കുട്ടികളായാലും ഭർത്താവായാലും ഒരുപോലെയാ. സ്കൂളിൽ പോയില്ലെങ്കിൽ ഉണ്ണിക്ക് താൻ ശിക്ഷ കൊടുക്കും, അതുപോലെ എനിക്കും തരുവോ? ആ കാര്യത്തില് ഉണ്ണിയേട്ടൻ ഒരുപോലെ തന്നെയാ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല. എന്ത് പണിഷ്മെന്റാ തരാൻ പോകുന്നേ? ഉണ്ണിയോട് ഒരു സൈഡിൽ പോയി നിക്കാൻ പറയും. ഏട്ടനോട് എന്താ നിർത്തിക്കളഞ്ഞ പറയുന്നേ? ഏട്ടൻ ഒരിക്കലും ഓഫീസിൽ ലീവ് പറയാറില്ലല്ലോ. എന്നാ ഇന്ന് ലീവ് എടുത്തേക്കാം. അപ്പൊ ഏട്ടന് പകരം ഞാൻ ഓഫീസിൽ പൊക്കോളാം. ആഹാ, ഉണ്ണി സ്കൂളിൽ പോയില്ലെങ്കിൽ അവന് പകരം താ സ്കൂളിൽ പോവും. എന്തിനാ ഉണ്ണിയുമായിട്ട് ഏട്ടനെ കമ്പയർ ചെയ്യുന്ന? താനല്ലേ പറഞ്ഞത് തനിക്ക് ഞാനും ഉണ്ണി ഒരുപോലെയാണെന്ന്. ഓഫീസിൽ പോകാൻ സമയമായി, ഏട്ടൻ പൊക്കോ? ഇല്ല, പോ ഏട്ടാ പോ. വാ, താഴേക്ക് പോ. അഖിലും ഞാനും റെഡിയാണോ ബി? ആ, ഞാനും റെഡിയാണ് ഏട്ടാ. ഞങ്ങൾ പോയിട്ട് വരാമേ. ശരി അബി, വാ നമുക്ക്. ശരി ഏട്ടാ. എനിക്ക് ഈ പ്രെഗ്നൻസി ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെ കൂടെ ഓഫീസിലേക്ക് പോകായിരുന്നു. ലഞ്ച് ടൈം വീട്ടിലേക്ക് വരുമോ അതോ ഓഫീസിലേക്ക് കൊടുത്തു വിടണോ? ഞാൻ ഫോൺ ചെയ്ത് പറയാം. കാർത്തിക, 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 കാർത്തിക. അയ്യോ മോളെ, കാർത്തിക, ഹലോ, ഹലോ ഡോക്ടർ. ജോത്സരേ, ഞങ്ങൾ വന്നു. വന്നുവല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നിങ്ങൾ അങ്ങോട്ടൊന്ന് ഇരുന്നേ. ഞങ്ങളെ ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണോ? കല്യാണം അല്ല അനിയാ, പരിഹാരം. നിങ്ങളെ ജാതകത്തിൽ ദോഷമുണ്ടല്ലോ, അതിനൊരു കർമ്മം ചെയ്യണം. എന്താ ചെയ്യാൻ പോകുന്നേ? ഈ വാഴത്തേക്ക് എന്റെ രാജതാലി കെട്ടണമെന്നാണോ? ഇല്ല മാഡം, ഈ വാഴത്തൈയെ നിങ്ങളുടെ ഭർത്താവായിട്ട് വിചാരിച്ച് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ സ്വയം ഈ മഞ്ഞച്ചേർ എടുത്ത് കെട്ടണം. അങ്ങനെയോ, ഞാൻ രക്ഷപ്പെട്ടു. അല്ല, അതൊക്കെ ആണുങ്ങളല്ലേ ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ ജാതകത്തിലാണ് കൂടുതൽ ദോഷമുള്ളത്. അങ്ങോട്ട് ഇരുന്നേ. ശരി, നിങ്ങൾക്കും അടുത്ത് തന്നെ ഇരിക്കാം. ശ്രീലവസന്തം വിളിയൊഴിഞ്ഞു മധുരയിൽ പൗർണമിയായി. മാഡം, മനസ്സിന് ദൈവത്തെ ഓർത്ത് ഈ മഞ്ഞക്കയറ് ആ വാഴത്തൈയിൽ തൊട്ട് കഴുത്തിൽ അണിയുക. ആ ശരി, തന്നോളൂ. മധുരയിൽ പൗർണമിയായി ഗോപി ഹൃദയം തരളിതമായി, ഗോപി ഹൃദയം തരളിതമായി, മാധവ സംഗമമായി, രാധാ മാധവ സംഗമമായി, ശ്രീലവസന്തം വിളി. എന്തൊക്കെയായി സംഭവിക്കുന്നത്? Thank you.
കെട്ട് രാജാ, കെട്ട് കെട്ട് രാജാ. അദ്ദേഹത്തിന്റെ ഭാവി കാലം അദ്ദേഹം കണ്ടു എന്ന് തോന്നുന്നു. അതെ ജോത്സ്യരെ, ഇന്ന് ആ വാഴമരത്തിന് സംഭവിച്ചത് നാളെ എനിക്കും സംഭവിക്കും. ഇല്ല രാജാ, എന്റെ ജാതകത്തിലുള്ള ദോഷം ഇതോടുകൂടി അവസാനിച്ചു. ഇനി നമുക്ക് ഹാപ്പി ആയിട്ട് കല്യാണം കഴിക്കാം. ഒന്ന് പറഞ്ഞ ജോത്സ്യരെ. എന്താ ജോത്സ്യരെ, അങ്ങോട്ട് പറയൂ. അതെ അനിയ, ഇതോടെ ദോഷമെല്ലാം പരിഹരിച്ചു. നിങ്ങൾക്ക് സന്തോഷമായിട്ട് കല്യാണം കഴിക്കാം. എനിക്ക് ഈ കല്യാണവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോകുന്നു. എങ്ങോട്ട് പോവാ രാജാ? നിങ്ങൾ എന്റെ അഭി കണ്ടിട്ടുണ്ടെങ്കിലേ കൊന്നുകളയും. അതേസമയം എന്നെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ, ഇളയമ്മയുടെ ഭർത്താവെന്ന് പറഞ്ഞ് വെറുതെ വിടും. ഒന്നും ആലോചിച്ചേ. ഇവള് പറയുന്നതും ശരിയാ. കല്യാണം കഴിച്ചില്ലെങ്കിൽ അബി എന്നെ കൊല്ലും. കഴിച്ചാൽ മരിക്കുന്നതിന് തുല്യ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യ? ജോത്സ്യരെ, ഞങ്ങളുടെ കല്യാണത്തിന് നല്ലൊരു മുഹൂർത്തം കുറിച്ചേ. അങ്ങനെ ആകട്ടെ മാഡം. Excuse me. Doctor, വരൂ പ്ലീസ്. എന്റെ ഭാര്യ ബോധം കെട്ട് വീണു ഡോക്ടർ, ഒന്ന് വേഗം ചെക്ക് ചെയ്യോ. അവള് പ്രഗ്നന്റ് ആണ് ഡോക്ടർ, പെട്ടെന്ന് തലകറങ്ങി വീണതാ. എന്താന്ന് വേഗം നോക്ക്. അവള് നന്നായിട്ട് ഹെൽത്ത് നോക്കുന്ന കുട്ടിയാ. എന്താ പെട്ടെന്ന് മയങ്ങി വീണെന്ന് അറിയില്ല. ഇപ്പൊ എന്റെ ഫാമിലിയുടെ ചുറ്റുപാട് ശരിയല്ല. പ്ലീസ് ബേബി ഇല്ലാതാക്കിക്കോളൂ. ഈ പെണ്ണ് ഈ ഫാമിലിയുടെ മെമ്പറാണോ? വീൽചെയറിൽ ഇരിക്കുന്ന ഇവളുടെ ഹസ്ബൻഡ് ആണോ? എന്താ ഡോക്ടർ ആലോചിക്കുന്നത്? വേഗം പരിശോധിക്കേ. നത്തിങ് ടു വറി, എല്ലാം നോർമലായിട്ടായിരിക്കുന്നെ. ടയേർഡ് ആയതുകൊണ്ടാണ് മയങ്ങി വീണത്. ടയർഡ്നെസ്സോ? അവൾക്കെല്ലാം കറക്റ്റ് സമയത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അവളെ കൊണ്ട് ഞങ്ങൾ ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്നില്ല. ചില സമയത്ത് ടെൻഷൻ കൊണ്ടോ ഇത് സംഭവിക്കാം. ബട്ട് ഡോണ്ട് വറി, കുറച്ച് കഴിഞ്ഞാൽ ഉടനെ കണ്ണു തുറന്നോളും. അവൾക്ക് ടെൻഷനൊന്നും ഇല്ല ഡോക്ടർ. ഇന്നലെ അവളുടെ അമ്മ വന്ന് കടത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് പോയതല്ലേ. എനിക്ക് തോന്നുന്നു അതിന്റെ ടെൻഷൻ ആയിരിക്കും. ഇപ്പോ നിനക്ക് എങ്ങനെയുണ്ട് കാർത്തിക? മിസ്സിസ് കാർത്തിക, ഇപ്പോ നിങ്ങളുടെ ബേബിയെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. എന്തു പറ്റി ഡോക്ടർ? ഈ കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. കുഞ്ഞിനെ പ്രസവിച്ചു തന്നെ ആകണം. എനിക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല മോളെ, ടയേർഡായി മയങ്ങി വീണതാ. പേടിക്കാനൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണോ ഡോക്ടർ, അത്രയുള്ളോ? എനിക്കും എൻ്റെ ബേബിക്കും പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഇല്ല, എനിക്കിവരെ കുറച്ച് പരിശോധിക്കാനുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പുറത്ത് നിൽക്കാമോ?
നിങ്ങളെന്താ ഇവിടെ? ഇതാണ് എന്റെ വീട്. അപ്പൊ വീൽ ചെയറിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ? അതെ. ഇവിടെ നിന്നതാണ് എന്റെ അമ്മായിയമ്മ, അടുത്ത് നിന്നത് ഏട്ടത്തിയാണ്, മറ്റു രണ്ടുപേരും എന്റെ ഏട്ടന്മാരാണ്. ഇതാണ് എന്റെ ഫാമിലി. പ്രെഗ്നൻസി എന്താ വേണ്ടെന്ന് വെച്ചത്? നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഫാമിലി ഇരിക്കുമ്പോ നിങ്ങൾ എന്താ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? ആ കാര്യത്തെ പറ്റി ഞാൻ പിന്നീട് പറയാം ഡോക്ടർ. ദയവ് ചെയ്ത് ഈ കാര്യം എന്റെ കുടുംബത്തോട് പറയരുത്. ഞാനൊരു ഡോക്ടറാണ്, എനിക്കൊരിക്കലും കള്ളം പറയാൻ പറ്റില്ല. പ്ലീസ് ഡോക്ടർ, ഞാൻ നിങ്ങളോട് കള്ളം പറയാൻ പറയുന്നില്ല, സത്യം പറയരുതെന്നേ പറഞ്ഞുള്ളൂ. ഡോക്ടർ സത്യം പറഞ്ഞാൽ മതിയാകൂ. ദൂഷ്യം വരുന്ന ഒരു സത്യവും ആരോടും പറയാൻ പാടില്ല. എന്നെ നിങ്ങളുടെ സഹോദരിയായിട്ട് കാണൂ. ഒരു മിനിറ്റ് ഡോക്ടർ. വാങ്ങിച്ചോളു പ്ലീസ് ഡോക്ടർ, ഇത് എൻ്റെ റിക്വസ്റ്റ് ആണ്, എന്നെ മനസ്സിലാക്കൂ. പ്ലീസ് ഡോക്ടർ, പ്ലീസ്. നിങ്ങൾ ഇത്രയും എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. താങ്ക് യു ഡോക്ടർ. മാഡം ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ അവരോട് സംസാരിച്ചു, അവർക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് പ്രഷർ കൊടുക്കാതെ പീസ്ഫുൾ ആയിട്ട് അവരോട് പെരുമാറൂ, നല്ല ആഹാരം കൊടുക്കൂ. ഓക്കെ ഡോക്ടർ. എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് എമർജൻസി ആയിട്ട് സർജറി ഉണ്ട്, ഞാൻ ഇറങ്ങട്ടെ. ശരി. നിന്റെ സ്ട്രെസ് അല്പം കുറയ്ക്ക് കാർത്തിക. കടമൊക്കെ നിന്റെ ഏട്ടൻ നോക്കിക്കോളും, ആ ടെൻഷനൊക്കെ നീ മാറ്റിവെക്ക്. നിനക്ക് എന്ത് വേണമെങ്കിലും സമയാസമയം ഞാൻ നിനക്ക് കൊണ്ടുവരാം. വേണ്ട ബസു, നിനക്ക് അഭിയും കുട്ടികളെ നോക്കണമല്ലോ. കാർത്തിക ഞാൻ നോക്കിക്കോളാം. അമ്മ എന്തിനാ ബുദ്ധിമുട്ടുന്നെ, ഞാൻ തന്നെ നോക്കിക്കോളാം. അമ്മയ്ക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു വസുന്ധര, അതുകൊണ്ടാ അവരെന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞത്. എനിക്ക് വേറെ എന്ത് ജോലിയാ വസു, വെറുതെ ഇരിക്കല്ലേ. കാർത്തികയെ ഞാൻ നോക്കിക്കോളാം. വസുന്ധര ഏട്ടത്തെ ഉണ്ടല്ലോ അമ്മേ, കാർത്തികയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ അവര് നോക്കിക്കോളും. അമ്മ റെസ്റ്റ് എടുക്ക. എല്ലാരും അവരുടെ ജോലി തിരക്കുമായിട്ടായിരിക്കും നടക്കുന്നത്. പ്രഗ്നന്റ് ആയിരിക്കുന്ന പെൺകുട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കേണ്ടത്. വളരെ താങ്ക്സ് അമ്മേ, അമ്മ എന്നെ നോക്കിയാ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എൻ്റെ അമ്മയുടെ കൂടെ കഴിയുന്നതുപോലെ ഉണ്ടാകും. നിന്റെ അമ്മയെ പോലെ ഞാൻ നോക്കിക്കോളാം, ഓക്കെ അല്ലേ? വസുവേട്ടത്തേക്ക് ടോർച്ചർ സ്റ്റാർട്ടായി.